മുണ്ടക്കൈ പുഴ മുണ്ടേരി വഴി ചാലിയാറിലേക്ക് എത്തുകയാണ്. അപ്പോൾ ചാലിയാറിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ആ മേഖലയിൽ ഉരുൾപൊട്ടലിന് ഭാഗമായി ഉള്ളതാണെന്ന് അറിയാൻ കഴിഞ്ഞു. സ്കാൻ ഒരു കാര്യം ഉറപ്പാണ്, ആദ്യം രണ്ട് മരണം എന്ന് തുടങ്ങിയ ആ വല്ലാത്ത സംഖ്യ അതിപ്പോൾ 23 എത്തിച്ചേരുന്നു. ചാലിയാറിന് തീരത്ത് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ അതിഭീകരമായ വലിയ വ്യാപ്തിയിൽ ആ മരണസംഖ്യ ഉയരുന്നു എന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ ആ ദുരന്ത വ്യാപ്തി വല്ലാത്ത വ്യാപ്തിയാണ്. സ്കാൻ അവിടെ നിന്ന ആളുകൾ ഈ മുണ്ടക്കൈ മേഖലയിലെ ഒരു നരകതുല്യ സമാനമായ അവസ്ഥയാണെന്ന് പറയപ്പെടുന്നു. അവിടെയുള്ള റിസോർട്ട് ജീവനക്കാർ പറഞ്ഞു ഏകദേശം 500 മുണ്ടക്കൈയിലെ ജനസംഖ്യ. അവിടെ പരമാവധി ഇനി ബാക്കിയാവുക 10 മാത്രമാണെന്ന് പറയുന്നു. സ്കാൻ മുണ്ടക്കൈ ടൗൺ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവിടെ നിന്ന് ഒലിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്നു. കൂടുതൽ ആളുകൾ അവിടെ വീടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഓരോരോ മേഖല ഓരോരോ തുരുത്തുകൾ, ഇപ്പോൾ റിവർ വാലി റിസോർട്ട് പോലെയുള്ള ഓരോ തുരുത്തുകളിൽ കൂടുതൽ ആളുകൾ ഒരു രക്ഷാകരം തേടി അങ്ങോട്ടേക്ക് എത്തുകയാണ്, അവിടെ നിൽക്കുകയാണ്, അവർ കരയുകയാണ്, അക്ഷരാർത്ഥത്തിൽ വിലപിക്കുകയാണ്. അങ്ങോട്ടേക്ക് ആർക്കും ആർക്കും കാര്യം എത്തിച്ചാൽ ഇപ്പോഴും കഴിയുന്നില്ല. എൻ ഡി ആർ എഫിൻ്റെ സംഘം അങ്ങോട്ടേക്ക് 3-4 പേർക്ക് മാത്രമാണ് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞത്. അത് മതിയാവില്ല. അവിടെ വേണ്ടത് ഹെലികോപ്റ്റർ തന്നെയാണ്. ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് ഇപ്പോഴും കാര്യക്ഷമമായി എത്താൻ കഴിയുന്നില്ല. വന്ന ഹെലികോപ്റ്റർ ഈ മേഖലയിലെ വലിയ കാലാവസ്ഥ കാരണം കോഴിക്കോട്ട് ഇറക്കി എന്നൊരു സ്ഥിരീകരിക്കാത്ത വിവരം കിട്ടുന്നുണ്ട്. അവിടെ ഈ മേഖല വലിയ ഇപ്പോഴും വലിയ പെരുമഴ പെയ്ത്ത് വരികയാണ്. ഹെലികോപ്റ്ററുകൾക്ക് അങ്ങോട്ടേക്ക് കാര്യക്ഷമമായി പോകാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. NDRF സംഘത്തിൻ്റെ 3-4 പേരും മാത്രം അങ്ങോട്ട് കടന്നുപോയിക്കൊണ്ട് ഈ മുണ്ടക്കൈ മേഖലയിലെ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ ആ ദുരന്തത്തിൻ്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാക്കേണ്ടി വരിക, ദൗർഭാഗ്യവശാൽ മനസ്സിലാക്കേണ്ടി വരിക മുണ്ടക്കൈ മേഖലയിലേക്ക് പോകുമ്പോൾ തന്നെയാണ്. ഈ ചൂരൽമല ഭാഗത്ത് അത്യാവശ്യം കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഈ വെള്ളാർമല സ്കൂളിനടുത്ത് ഒരു 14-കാരനായ കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അവൻ്റെ ആരോഗ്യാവസ്ഥ അങ്ങേറ്റം മോശമാണ്, പക്ഷേ രക്ഷപ്പെടുത്തുന്ന വാർത്ത വരുന്നു. രക്ഷപ്പെടുത്തലുകളുടെ കൂടുതൽ വാർത്ത ഈ ചൂരൽമല മേഖലകളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ പ്രശ്നം മുണ്ടക്കൈയിൽ തന്നെയാണ്. അവിടെ പരമാവധി സഹായങ്ങൾ എത്തിക്കാൻ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാണ്. സ്കാൻ അവിടെ കൂടുതൽ പോലീസ് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കൂടുതൽ NDRF അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കൂടുതൽ ഫയർഫോഴ്സിൻ്റെ തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള സകല യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു. പക്ഷേ ഈ മുണ്ടക്കയിലേക്ക് എത്തിച്ചേരുക എങ്ങനെയെന്നുള്ളതാണ് പ്രശ്നം. ആ പാലം പൊളിഞ്ഞു കിടക്കുന്നത് ഉണ്ടാക്കുന്ന ദുരിതം ചെറുതല്ല. ആ പാലമാണ് ഏക വഴി അങ്ങോട്ടേക്ക് കടക്കാനുള്ള ഏക വഴി ആ പാലമാണ്. ആ പാലം അവിടെ പാലമുണ്ടോ എന്നുപോലും അറിയാത്ത അവസ്ഥയിൽ തകർന്നു നാമാവശേഷമായി തരിപ്പണമായി കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ എയർലിഫ്റ്റ് മാത്രമാണ് ഉള്ളത്. ഈ മുണ്ടക്കൈ മേഖലയിൽ ഒരു മനുഷ്യൻ കഴുത്തോളം ചെളിയിൽ മുങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ അല്പസമയം കാണിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അത്രത്തോളം ഭീകരാവസ്ഥയാണ്. ഒരു മനുഷ്യൻ ഒരു മേഖലയിൽ ഒരു യുദ്ധഭൂമിയിൽ എന്ന വണ്ണം ഒരു മനുഷ്യൻ കഴുത്തോളം ചെളിയിൽ മുങ്ങി നിൽക്കുകയാണ്. അവിടെ രക്ഷയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്ന കാഴ്ച അല്പസമയത്തിനകം പ്രേക്ഷകർ ഡെസ്കിൽ കിട്ടുന്നുണ്ട്. അഭിഷേക് സ്കാൻ അത് കാണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്ന് പറഞ്ഞാൽ നമ്മളത് കാണിക്കുന്നത് ആൾക്കാരെ സങ്കടപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലല്ല. എത്രത്തോളം ഭീകരമാണ് അവിടുത്തെ അവസ്ഥ, എത്രത്തോളം ഭീകരമാണ് മുണ്ടക്കയിലെ അവസ്ഥ എന്നറിയിക്കുന്നതിന് കൂടിയാണ്. അത് ഒറ്റപ്പെട്ട സംഭവമാണ്. നേരത്തെ MLA പറഞ്ഞിരുന്നു അവിടെ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ചു കിടക്കുകയാണ്. ഒരു മകൻ്റെ കാലിൽ ഒരു വലിയ പാറക്കല്ല് വീട് അനങ്ങാൻ കഴിയാതെ കിടക്കുന്നു. ഒരുപാട് വീടുകളുള്ള മേഖലയാണ്, ഒരുപാട് ആളുകൾ താമസിക്കുന്ന മേഖലയാണ്. തിക്ലി പോപ്പുലേറ്റഡ് ആയ ഒരു ജനസാന്ദ്രതയുള്ള മേഖലയാണ് ഈ പറഞ്ഞ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം. അത് ഏകദേശം ഒറ്റപ്പെട്ട ഒരു മലയോര മേഖലയല്ല, ഒരുപാട് ആളുകൾ താമസിക്കുന്ന മേഖലയാണ്. ഇതര സംസ്ഥാനക്കാരടക്കം ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. അവിടെ വിദേശികളടക്കമുള്ളവർ താമസിക്കുന്ന സ്കാൻ അവിടുന്ന് രണ്ട് ഒഡീഷ ഒരു വാർത്ത വരുന്നത് 24 മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചുവെന്നാണ്. മേപ്പാടിയിൽ 18ഉം വൈത്തിരിയിൽ ഒന്നും മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വിംസിലാണെന്ന് തോന്നുന്നു. അവിടെ 5 ഉണ്ട്. അപ്പോൾ 24 മൃതദേഹങ്ങൾ മരിച്ചത് സ്ഥിരീകരിച്ച വാർത്തയാണ്. ഇത് കൂടാതെ ഈ ചാലിയാർ പുഴയിൽ വഴി ഒഴുകി വന്ന മൃതദേഹങ്ങളുണ്ട്. അപ്പോൾ ഈ വയനാട്ടിലെ മരണനിരക്ക് ഇനിയും കൂടും. നിർഭാഗ്യകരമായ നടക്കുന്ന വേദനയുടെ കഥകളുമായിട്ട് അവിടുത്തെ ദുരന്ത ചിത്രം കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണ്. ഹാഷ്മിക്ക് തുടരാം. ആ എസ്കാൻ അതുതന്നെയാണ് പ്രശ്നം. ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാകും എത്രത്തോളം ഭീകരമായ ദുരന്തമാണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം. ഒരു വലിയ ഉരുൾപൊട്ടൽ ഒന്നല്ല, 3 രാത്രി 1 തുടങ്ങിയ ഉരുൾപൊട്ടൽ, 3 അതിൻ്റെ തുടരെ പൊട്ടി അതൊഴുകിയിറങ്ങിയ ആ ദുരന്തഭൂമിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുകയാണ്. കൺട്രോൾ റൂം നമ്പർ തുറന്നിട്ടുണ്ട്. 13 എന്ന മേഖലയിൽ 1000 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഏത് മേഖലകളിൽ എത്രത്തോളം കൂടുതൽ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന കാര്യം ഇപ്പോഴും നമുക്ക് വ്യക്തമാകാത്ത വല്ലാത്ത ദാരുണമായ സാഹചര്യമുണ്ട്. മലമുകളിലൊക്കെ ഒരുപാട് ആളുകൾ കയറി നിൽക്കുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഭക്ഷണമോ വെള്ളമോ കിട്ടാത്ത സാഹചര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ എത്തി ഹെലികോപ്റ്ററിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് അവർ കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുന്ന പല ഫോൺ കോളുകൾ നമുക്ക് വരുന്നുണ്ട്. സ്കാൻ ഈ മേഖലയിലെ പ്രശ്നം ഒരുപാട് പേരുടെ ഫോണിലേക്ക് വിളിച്ചാൽ കിട്ടാത്ത സാഹചര്യമുണ്ട്. അവരുടെ ബന്ധുക്കളൊക്കെ വിളിക്കുമ്പോൾ കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് വലിയ ആശങ്കയുടെ വലിയ വേദനയുടെ ആദിയുടെ ഒരു പേടിയുടെ അന്തരീക്ഷം, ഭയാനകമായ അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനം ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ്. മുണ്ടക്കൈ മേഖലയിലേക്ക് ഇപ്പോഴും എത്തിപ്പെടാൻ കഴിയാത്ത
ഒരു സാഹചര്യമുണ്ട്. എന്താണ് ഇപ്പോൾ എസ് കെ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ റിക്വസ്റ്റഷൻഡ് റെസ്ക്യൂ കോളംസ് ഓഫ് 122 ഇൻഫൻട്രി ബറ്റാലിയൻ മദ്രാസ് റെജിമെന്റിലെ ചൂരൽമലയിലേക്ക് വിളിക്കുന്നു.